നമസ്കാരം. പേരിനു പിന്നിലെ ചരിത്രത്തിൽ ഇന്ന് നമ്മൾ വിശകലനം ചെയ്യുന്നത് കൊല്ലം ജില്ലയിലെ അഞ്ചൽ എന്ന പ്രദേശത്തെക്കുറിച്ചാണ്. കൊല്ലം ജില്ലയുടെ നഗരഹൃദയത്തിൽ നിന്നും ഏകദേശം 40 കിലോമീറ്റർ കിഴക്കുമാറിയാണ് അഞ്ചൽ എന്ന പട്ടണം സ്ഥിതി ചെയ്യുന്നത്. ജില്ലയുടെ കാർഷിക സംസ്കൃതിയുടെ പ്രധാന അടയാളം കൂടിയാണ് ഈ ഗ്രാമം. കൊട്ടാരക്കര തമ്പുരാൻ്റെ രണ്ട് തലസ്ഥാനങ്ങളിൽ ഒന്ന് സ്ഥിതി ചെയ്തിരുന്നത് അഞ്ചലിലായിരുന്നു എന്നാണ് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നത്. അഞ്ചലിന് ആ പേര് വന്നതിനു പിന്നിൽ ചരിത്രപരമായും ഐതിഹ്യപരമായും കൗതുകമുണർത്തുന്ന അഞ്ചു കാരണങ്ങൾ ഉണ്ട്. അഞ്ചു തർക്കങ്ങളുടെ അല്ലെങ്കിൽ അഞ്ചു ചൊല്ലുകളുടെ ഇടമായതിനാലാണ് ഇവിടം അഞ്ചൽ എന്ന പേരിലറിയപ്പെടുന്നു എന്നതാണ് ഇവിടുത്തെ പ്രത്യേകത. ഐതിഹ്യങ്ങളിൽ നിന്ന് തലമുറകളിലേക്ക് പകർന്നു കിട്ടിയ ആ ചൊല്ലുകളെ നമുക്ക് ഒന്നൊന്നായി പരിശോധിക്കാം. അഞ്ചൽ കുളം കുളമോ ചിറയോ എന്നതാണ് ആദ്യത്തെ തർക്കം. അഞ്ചലിലെ ഏറം ഭാഗത്തു നിന്നും ഏകദേശം 4 കിലോമീറ്റർ ഉള്ളിലായി റോഡിനോട് ചേർന്ന് കാണപ്പെടുന്ന ജലാശയമാണ് അഞ്ചൽ കുളം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ ജലാശയം കുളമാണോ അതോ ചിറയാണോ എന്നത് ഇന്നും തീർപ്പാകാത്ത തർക്കമാണ്. ഈ തർക്കത്തിന് ഒരടിസ്ഥാനമുണ്ട്. ജലാശയമായ കുളത്തിനും ചിറയ്ക്കും അവയുടെ നിർമ്മിതിയിൽ നൂറ്റാണ്ടുകളായി ഒരു ഘടന താരതമ്യേന പുലർത്താറുണ്ട്. കുളം എന്നാൽ വൃത്താകൃതിയിലും ചെറുതുമായിരിക്കും എന്നാണ് കണക്ക്. ചിറ എന്നാൽ ചതുരാകൃതിയിലും വലിപ്പവും ഉണ്ടായിരിക്കും. പരമ്പരാഗത ഘടനയ്ക്ക് നേർവിപരീതമാണ് ഇവിടുത്തെ ജലാശയം എന്നതാണ് ഇന്നും തീരുമാനമാകാത്ത തർക്കത്തിന് അടിസ്ഥാനം. ഈ ജലാശയത്തിൻ്റെ ഒരു ഭാഗം ചതുരാകൃതിയിലും മറുഭാഗം അർദ്ധവൃത്താകൃതിയിലുമായിരുന്നു. അടുത്ത കാലത്ത് പുനരുദ്ധാരണ പ്രവൃത്തികൾ ചെയ്ത പുതിയ ജലാശയമാണ് ഇന്ന് നാം അവിടെ കാണുന്നത്. സാധാരണ കുളത്തേക്കാൾ വലിപ്പവുമുണ്ട്, എന്നാൽ ചിറയുടെ അത്രമേൽ വലിപ്പമില്ലതാനും. ഘടനയിലെ ഈ അയുക്തിയാണ് ഒന്നാമത്തെ തർക്കത്തിന് ആധാരം. ആയതിനാൽ അഞ്ചൽ കുളം ചിറയോ കുളമോ എന്നത് പരിഹാരമാകാത്ത തർക്കമായി കൺമുന്നിലെ ചരിത്രം നമ്മോട് വിളിച്ചു പറയുന്നു. അഗസ്ത്യക്കോട് മുനി ആണോ പെണ്ണോ എന്നതാണ് രണ്ടാമത്തെ തർക്കം. അഞ്ചലിൽ നിന്നും അല്പം ഉള്ളിലേക്ക് മാറി സ്ഥിതി ചെയ്യുന്ന അതിപുരാതന ക്ഷേത്രമാണ് ഇന്നത്തെ അഗസ്ത്യക്കോട് ശ്രീ മഹാദേവർ ക്ഷേത്രം. ഐതിഹ്യങ്ങൾ പ്രകാരം മലഞ്ചെരിവുകൾക്ക് സമീപം കാനന ഭംഗി നിറഞ്ഞ ഈ പ്രദേശത്താണ് അഗസ്ത്യമുനി തപസ്സനുഷ്ഠിച്ചു എന്ന് വിശ്വസിക്കപ്പെട്ടു പോന്നിരുന്നത്. പുതുക്കി പണിതിരിക്കുന്ന ഇന്നത്തെ ക്ഷേത്രത്തിന് മുൻവശമാണ് ക്ഷേത്രകുളം നിലനിന്നിരുന്നത്. ഇന്നത് അല്പം മാറ്റിയാണ് സ്ഥാപിച്ചിരിക്കുന്നത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മുതൽ ഈ ക്ഷേത്രത്തിൽ സ്ഥാപിക്കപ്പെട്ടിരുന്ന അഗസ്ത്യമുനിയുടേത് എന്ന് കരുതുന്ന പ്രതിഷ്ഠയാണ് തർക്കത്തിന് ആധാരം. മഹാമുനിയായ അഗസ്ത്യമുനിയുടെ വിഗ്രഹം കമഴ്ന്ന നിലയിലാണ് ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിരുന്നത്. പ്രതിഷ്ഠിക്കപ്പെട്ടതാണോ അതോ ക്ഷേത്രോൽപത്തി സമയത്ത് ഉണ്ടായിരുന്നതാണോ എന്ന് നിർണയിക്കുവാനും കഴിഞ്ഞിട്ടില്ല. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ആ വിഗ്രഹം നശിപ്പിക്കപ്പെടുന്നത് വരെ അതിൻ്റെ കാലഘടനയെപ്പറ്റിയോ സ്ത്രീയുടേതോ പുരുഷൻ്റേതോ എന്നതിനെ സംബന്ധിച്ച് ഉള്ള യാതൊരു വിവരങ്ങളും കൃത്യമായി അനുമാനിക്കാൻ സാധിച്ചിട്ടില്ലാത്തതാണ്. അതിനാലാണ് അഗസ്ത്യക്കോട് മുനി ആണോ പെണ്ണോ എന്ന തർക്കം നിലനിൽക്കുന്നത്. അഞ്ചൽ ചരിത്രത്തെപ്പറ്റി പറയുമ്പോൾ ഈ ഐതിഹ്യത്തിന് വളരെ പ്രാധാന്യമാണ് ഉള്ളത്. ഏറത്തെ അമ്പലം വയലിലോ അതോ കരയിലോ എന്നതാണ് മൂന്നാമത്തെ തർക്കവിഷയം. അഞ്ചലിലെ ഏറം എന്ന സ്ഥലത്തെ പാർത്ഥസാരഥി പ്രതിഷ്ഠയുള്ള ക്ഷേത്രമാണ് വയലിൽ തേവർ ക്ഷേത്രം എന്നറിയപ്പെടുന്ന വയലിൽ തൃക്കോവിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. ഏറം കവലയുടെ ഓരം ചേർന്ന് വയലിന് നടുവിലായിട്ടാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ക്ഷേത്രത്തിൻ്റെ പേരു തന്നെ വയലിൽ തൃക്കോവിൽ എന്നായതിനാൽ വയലിലാണെന്ന് ഒറ്റ നോട്ടത്തിൽ തോന്നാമെങ്കിലും ഉറപ്പും ബലവുമുള്ള
തറയിലാണ് ഈ പുരാതന ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. സമീപ പ്രദേശങ്ങൾ മികച്ച കാർഷിക മേഖല കൂടിയായതിനാൽ തന്നെ ഈ സംശയത്തിന് അടിസ്ഥാനവുമുണ്ട്. താരതമ്യേന താഴ്ന്ന പ്രദേശവും കാർഷിക ഭൂപ്രകൃതിക്ക് അനുയോജ്യവുമായതിനാൽ തന്നെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഇവിടം കൃഷിമേഖലയായിരുന്നു എന്ന് തന്നെ അനുമാനിക്കാം. ക്ഷേത്രം സ്ഥാപിതമാകുമ്പോൾ അവിടം ഒരു പക്ഷേ അന്നത്തെ വയൽ പ്രദേശവുമായിരുന്നിരിക്കാം. അതിനാലാണ് ഇന്നും ഏറത്തെ അമ്പലം വയലിലോ അതോ കരയിലോ എന്ന തർക്കം നിലനിൽക്കുന്നത്. അഞ്ചലിനെ സംബന്ധിക്കുന്ന മൂന്നാമത്തെ തർക്കവിഷയം ഇതാണ്. കുറുമക്കാട് കുടുംബം ഇല്ലമോ സ്വരൂപമോ എന്നതാണ് നാലാമത്തെ തർക്കം. അഞ്ചലിനെ സംബന്ധിക്കുന്ന വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു ഐതിഹ്യമാണ് ഈ തർക്കം. അഞ്ചലിലെ പനയഞ്ചേരി ഭാഗത്താണ് ചരിത്ര സ്മാരകത്തിൻ്റെ വേറിട്ടൊരടയാളമായി കുറുമക്കാട് കുടുംബം ഇന്നും നിലനിൽക്കുന്നത്. പനയഞ്ചേരിയിലെ ഗ്രാമാന്തരീക്ഷം ക്രമാനുഗതമായി വളർന്ന് പച്ചപിടിച്ചെങ്കിലും നൂറ്റാണ്ടുകളുടെ പഴമയും പഴക്കവും പാരമ്പര്യവുമുള്ള കുറുമക്കാട് കുടുംബം ഇന്ന് കാലാതീതമായി ശോഷിച്ച നിലയിലാണ് കാണപ്പെടുന്നത്. പഴകി ദ്രവിച്ച ഒരു പാരമ്പര്യത്തിൻ്റെ ശേഷിപ്പായി ചരിത്രാന്വേഷികൾക്കായി കുടുംബത്തിൻ്റെ ഇളം തലമുറക്കാർ ഇന്നും അവിടെ ശേഷിക്കുന്നു. ഒരു കാലത്ത് കൊട്ടാരക്കര രാജാവിൻ്റെ തലസ്ഥാനങ്ങളിലൊന്ന് സ്ഥിതി ചെയ്തിരുന്നത് പനയഞ്ചേരി ഭാഗത്തായിരുന്നതായി ചരിത്രം സൂചിപ്പിക്കുന്നു. അതിനാൽ തന്നെ നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന കുറുമക്കാട് കുടുംബത്തിനും ചരിത്രത്തിൽ പ്രാധാന്യമുള്ളതായി അനുമാനിക്കേണ്ടിയിരിക്കുന്നു. കുറുമക്കാട് ഒരു ബ്രാഹ്മണ കുടുംബമായതിനാൽ തന്നെ അന്നത്തെ പ്രൗഢിയുടെയും നാടുവാഴിത്തത്തിൻ്റെയും സവർണ മേധാവിത്വത്തിൻ്റെയുമെല്ലാം ഒരു കേന്ദ്രവുമായിരുന്നു. പാരമ്പര്യ തലമുറകളിലൂടെ കൈമാറി വന്ന സ്വത്തുവകകൾ ഈ ബ്രാഹ്മണ കുടുംബത്തിന് അന്യാധീനപ്പെട്ടു പോകാതിരിക്കുവാൻ തായ്വഴികൾ ഇല്ലാതായതോടെ അവിടുത്തെ മൂത്ത തലമുറ തങ്ങളുടെ സ്വത്വം നിലനിർത്തുന്നതിനായി നായർ സ്ത്രീയെ വേളി കഴിച്ചതോടെയാണ് കുറുമക്കാട് കുടുംബത്തിൻ്റെ ചരിത്രം മാറിമറിയുന്നത്. ബ്രാഹ്മണ സമുദായത്തിന് പുറത്തുനിന്ന് കുടുംബത്തിലേക്കെത്തിയ നായർ സ്ത്രീയുടെ മഹിമയിൽ കുറുമക്കാട് കുടുംബം ഏറെ വളർച്ച പ്രാപിച്ചു എന്നാണ് വിശ്വാസം. അതിനാലാണ് കുറുമക്കാട് കുടുംബം ഇല്ലമോ അതോ സ്വരൂപമോ എന്ന തീർപ്പാകാനാവാത്ത ചൊല്ലിന് കാരണമായി തീർന്നത്. അഞ്ചലിനെ സംബന്ധിക്കുന്ന നാലാമത്തെ തർക്കം ഇതാണ്. വടമൺ കാഞ്ഞിരം കഴിക്കുമോ മധുരിക്കുമോ എന്നതാണ് അഞ്ചാമത്തേതും അവസാനത്തേതുമായ തർക്കം. അഞ്ചലിലെ ഏറം ജംഗ്ഷനിൽ നിന്നും അല്പം മാറി വടമൺ സ്കൂളിന് സമീപത്തായി നിലനിന്നിരുന്ന കാഞ്ഞിരമരമാണ് അഞ്ചാമത്തെ തർക്കവിഷയം. ഏകദേശം അരനൂറ്റാണ്ട് മുമ്പ് ആ മരം നശിച്ചുപോയി എന്ന് കരുതുന്നു. മറ്റുള്ള കാഞ്ഞിരമരങ്ങളെ അപേക്ഷിച്ച് വടമൺ കാഞ്ഞിരമരത്തിന് ഒരു സവിശേഷതയുണ്ടായിരുന്നു. കൈപ്പേറിയ ഈ മരത്തിൻ്റെ ചില ശാഖകളിലെ ഇലകൾക്ക് മധുരരസമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ മറ്റു ശാഖകൾക്ക് മധുരമോ കയ്പോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഇതിൽ കായകൾ ഉണ്ടാകുന്നത് അന്നേ വരെ ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. കായകൾ ഉണ്ടാകാത്തതിനാൽ തന്നെ കാഞ്ഞിരക്കുരുവും ലഭിച്ചിട്ടില്ല. അതിനാൽ വടമൺ കാഞ്ഞിരം കഴിക്കുമോ മധുരിക്കുമോ എന്ന് അത് നശിച്ചു പോകും വരെ ആർക്കും തീർപ്പ് കൽപ്പിക്കുവാൻ കഴിഞ്ഞില്ല. അഞ്ചലിനെ സംബന്ധിക്കുന്ന അഞ്ചാമത്തേതും അവസാനത്തേതുമായ തർക്കം ഇതാണ്. ഈ അഞ്ചു ചൊല്ലുകളുടെ അഥവാ അഞ്ചു തർക്കങ്ങളുടെ നാടായതിനാലാണ് ഈ പ്രദേശം അഞ്ചൽ എന്ന പേരിൽ അറിയപ്പെടുന്നത്. പുതിയ അറിവുമായി പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.